Hi friends, namalne varsatile arnirikkanda muluvan karyangalum ettan basic mundile advance aayi arnirikkana karyangalana search cheynadu. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും മുഴുവൻ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അഥവാ ഇതിൽ ഫസ്റ്റത്തത് നമ്മൾ വളരെ പെട്ടെന്ന് പറഞ്ഞതാണ്. ഫസ്റ്റത്തത് സെലക്ട് ഇയർ ഓൺ കോൺടാക്ട് ആണ്. അത് ഞാനിപ്പം മെസ്സേജ് അയക്കുന്നത് എൻ്റെ സ്വന്തം നമ്പറിലാണ്, ഞാൻ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്പറിലാണ്. അതിപ്പം ഉപയോഗിക്കുന്നവരുണ്ടോ ഉപയോഗിക്കാത്തവർക്ക് ലഭിക്കാൻ ജസ്റ്റ് വാട്സപ്പ് ഈ താഴെയുള്ള പച്ച ഡോട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും ടോപ്പിൽ നമ്മുടെ നമ്പറും ഓൺ നമ്പർ എന്നുള്ളതുണ്ടാവും. അതിൽ മെസ്സേജ് ഇയർ സെൽഫ് ഉണ്ടാവും. അതിൽ നമുക്ക് മെസ്സേജ് അയക്കുന്ന കാര്യങ്ങളൊക്കെ അയക്കാൻ പറ്റും. പിന്നെ രണ്ടാം പറ്റുള്ളത് ടെക്സ്റ്റ് ഫോർമാറ്റ് എഡിറ്റിംഗ് ആണ്. നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ബോൾഡ് ചെയ്യാൻ എല്ലാത്തിനും ഈ സ്റ്റാറൊന്നും വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തമ്പ്ലേഷനുണ്ട്, ഇതിൽ സൈഡിൽ തന്നെ ലോങ് പ്രസ് ചെയ്തിട്ട് ബോൾഡാണ് ബോൾഡ് ഇറ്റാലിക്ക് ഇറ്റാലിക് സൈഡിലുള്ള അതൊക്കെ അറിയുന്നതാണ്. ഓരോന്ന് നമുക്ക് ഇവിടെ നിന്ന് മാറ്റാൻ കഴിയും. മോണോസ്പേസ് ആവശ്യമുള്ളതനുസരിച്ച് മാറ്റാവുന്നതാണ്. നാല് മോഡലുകൾ വാട്സപ്പിൽ ലഭ്യമാണ്. പിന്നെ ഡയറക്റ്റ് മെസ്സേജ് ഒരു നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് അയക്കാൻ നമ്മൾ ഈ സെൽഫ് എടുക്കുക, അതിൽ ഒരു നമ്പർ ഇടിക്കാം. നമ്പറിന് ശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റിൽ വാട്സപ്പ് ആ നമ്പർ വാട്സപ്പ് ഉപയോഗിക്കുന്നതിന് ചാറ്റ് വെച്ചിട്ടുള്ള ഓപ്ഷൻ അതായത് ചാറ്റ് എടുത്ത് കഴിഞ്ഞാൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അതേപോലെ അതോടൊപ്പം അത് ഈ ഈ ഡോട്ട് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ സെറ്റ് ഇതിൽ വന്നിട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ചാറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സേവ് ചെയ്യാതെ തന്നെ ചാറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഏറ്റവും ടോപ്പിലുള്ള മൂന്ന് ക്ലിക്കിൽ ന്യൂ ഗ്രൂപ്പ് കൊടുക്കുക. ഇവിടുന്ന് നമ്മൾ ഒരാളെങ്കിലും സെലക്ട് ചെയ്യണം. അതിനുശേഷം എൻ്റെ വേറെ നമ്പറാണ്. ഇതിൽ സെലക്ട് ചെയ്ത ശേഷം ഇതിൽ ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കുക. പേരിൽ 100 ലെറ്റേഴ്സ് വരെ ഇപ്പം നിലവിൽ നീട്ടി വലിയ പേര് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻസ് ഉണ്ട്. ക്യാമറ നമുക്ക് ലൈവ് ഫോട്ടോ എടുത്തിട്ട് വെക്കാം, ഗ്യാലറിയിലുള്ള ഫോട്ടോസ് വെക്കാം, ഇമോജി സ്റ്റിക്കേഴ്സ് വെക്കാം, സെർച്ച് വെബും കൊടുക്കാവുന്നതാണ്. സെർച്ച് വെബിൽ നമ്മളിപ്പം ടെക്നോളജിപരമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ ചെറിയ നെറ്റ്വർക്ക് സ്പീഡ് ഉണ്ട്. തൽക്കാലം ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏത് ഫോട്ടോയും സെലക്ട് ചെയ്തിട്ട് ഈ ഡിസപ്പിയർ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ ആ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ എത്ര ടൈം ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 24 അവർ അഥവാ ഒരു ദിവസം, 7 ദിവസം, പിന്നെ 3 മാസം, പിന്നെ എല്ലാ കാലത്തും നിലനിൽക്കണം എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ വലിയ വലിയ ഗ്രൂപ്പുകളിലൊക്കെ 24 ഹവറായിരിക്കും. ഒരുപാട് മെസ്സേജ് വരുന്ന ഗ്രൂപ്പുകളിൽ നമ്മൾ തൽക്കാലം ഒരു 7 ഡേയ്സ് കൊടുക്കുന്നുണ്ട്. ഇത് അതിൽ നിന്നിപ്പം വാട്സപ്പ് പുതിയ അപ്ഡേറ്റ് കൊണ്ടിരുന്ന കെപ്റ്റ് മെസ്സേജ് പറഞ്ഞിട്ട് അപ്ഡേറ്റ് കൊണ്ടിരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ചില ഗ്രൂപ്പിലാണെങ്കിലും ചില മെസ്സേജുകൾ അത്യാവശ്യമുള്ളത് നമുക്ക് മാത്രം മാറ്റി വെക്കാനുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്നുണ്ട്. പിന്നെ ഡീഫോൾട്ട് ഡിസപ്പിയറിംഗ് ടൈമർ ഫോർ ഓൾ കോൺടാക്ട് ആൻഡ് സെറ്റിങ്സുകൾ, അതിൽ നമ്മൾ സെറ്റിങ്സിൻ്റെ കാര്യത്തൊക്കെ വരുമ്പോൾ ഓരോന്നായിട്ട് മൊത്തം ചെക്ക് ചെയ്യാം. ക്രിയേറ്റിംഗ് വാട്സപ്പ് കോള്, ഇപ്പം നിലവിൽ വാട്സപ്പിന് പുതിയ അപ്ഡേഷനാണ്. വാട്സപ്പ് കോളുകൾ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഷെഡ്യൂൾ എഴുതിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇത് ഇപ്പോൾ ഈ ലിങ്ക് കോൾ ഇവിടെ വീഡിയോ ടൈപ്പ് ഇവിടെ വോയിസ് ആണ് വോയിസ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് കോൾ ചെയ്യേണ്ടത് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം അവിടെ മേലെ ഒരു ലിങ്ക് വന്നിട്ടുണ്ടാകും, കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് നേരെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഷെയർ ചെയ്ത ശേഷം അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്പർ മാത്രം നല്ല അവർക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഇപ്പം ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് നമുക്ക് മെസ്സേജ് അയക്കാൻ നിലവിൽ ഇപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ
റിപ്ലൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേറെ നമ്മുടെ ഗ്രൂപ്പിൽ വരാറില്ലാത്തതുകൊണ്ടാണ്. അഥവാ വേറൊരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ പ്രൈവറ്റ്ലി കൊടുക്കാൻ പി എം ഡിഎം ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ അയ ലോങ് പ്രസ് ചെയ്തിട്ട് ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ത്രീ ഡോട്ടിൽ റിപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ റിപ്ലൈ കൊടുക്കുക. പിന്നെ ഉള്ളത് പേഴ്സണൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ നമ്പറോ അല്ലെങ്കിൽ ഗ്രൂപ്പോ നമുക്ക് ഹോം പേജിൽ കൊണ്ടുവന്ന് നോക്കാൻ പറ്റും. ഇതിൽ ലോങ് പ്രസ് ചെയ്ത ശേഷം ഇതിൽ ആഡ് ചാറ്റ് ഷോർട്ട് കട്ട് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഏറ്റവും ഹോം പേജിൽ ഇവിടെ വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഹലോ എന്നുള്ള ഗ്രൂപ്പിൽ ഇത് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഗ്രൂപ്പിലേക്കായിരിക്കും പോകുക. അങ്ങനെ പേഴ്സണിൻ്റെ നമ്പറോ അല്ലെങ്കിൽ ഗ്രൂപ്പ് നമ്പറോ ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ കസ്റ്റം വാൾപേപ്പറുകൾ സെറ്റ് ചെയ്യാനാണ് ഇപ്പം എൻ്റെ ഞാനിപ്പോൾ സെറ്റ് ചെയ്തത് കാണാൻ കഴിയും. ഗ്രൂപ്പിൽ വാൾപേപ്പർ സെറ്റ് ചെയ്താണ് ഇതിൽ ജസ്റ്റ് ഏതെങ്കിലും ഗ്രൂപ്പ് എടുക്കുക, അതിൽ വാൾപേപ്പർ കൊടുക്കുക. വാൾപേപ്പറിൽ നമുക്ക് ഒരുപാട് മൈ ഫോട്ടോസ് എന്നുള്ളതിൽ അതിൽ നിന്നാണ് ഞാനിപ്പോൾ ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഡിഫോൾട്ട് വാൾപേപ്പർ എടുത്തുകഴിഞ്ഞാൽ ഈ വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ കഴിയും. ഇനി അതിൻ്റെ ഒക്കെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ലഭ്യമാണ്. ഡാർക്കാണ് ഡാർക്ക്, ബ്രൈറ്റാണ് ബ്രൈറ്റ്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതാണെങ്കിൽ മൈ ഫോട്ടോസ് സെലക്ട് ചെയ്യാം. പിന്നെ ഓരോ ഗ്രൂപ്പുകളിൽ പോൾ ക്രിയേറ്റ് ചെയ്യണം. പോളിങ്ങാണ് ഈ വോട്ട് സംവിധാനങ്ങൾ. അതിൽ നമ്മളിപ്പം ഗ്രൂപ്പ് എടുത്ത് ഇതിൽ ഈ താഴെയുള്ള ഈ ഡോട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൽ പോൾ സെലക്ട് ചെയ്യാം. ഇതിൽ ക്വസ്റ്റ്യൻസ് രണ്ട് മൂന്ന് ഓപ്ഷൻസ് കാര്യങ്ങളും വെക്കാം. പിന്നെ ഇപ്പോൾ പുതിയ അപ്ഡേഷനിൽ വന്നതാണ് ഈ ഒരു ലിമിറ്റ് ചെയ്യാനുള്ള ഓപ്ഷന്. അഥവാ ഒന്ന് മാത്രം സെലക്ട് ചെയ്യണം. ആദ്യത്തേല് ഇത്രയും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ ഈ ഒന്ന് മാത്രം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വെക്കാം. സെൻഡ് കൊടുക്കാം. കൊടുത്തുകഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഒന്ന് മാത്രമേ സെലക്ട് ആവുള്ളൂ. മറ്റേത് ഈ വൈപ്പവും പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തതിനാണ് രേഖപ്പെടുത്തിയതും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നുള്ളത് അവതാറാണ്. അഥവാ ഈ വാട്സപ്പിൽ പ്രൊഫൈൽ നമ്മൾ ഇൻസ്റ്റയിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അതോടൊപ്പം ഈ വാട്സപ്പിൽ നമ്മൾ നമ്മുടെ തന്നെ ഒരു അവതാർ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അവതാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിങ്സിൽ അവതാർ എന്നിട്ടുള്ള സെക്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇത് ഓൾറെഡി വരുന്നതാണ്, നമ്മൾ ഫസ്റ്റ് വരുന്നതാണ്. ഇതിൽ എഡിറ്റ് കൊടുത്ത ശേഷം ഇതൊരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായിട്ടാണ്. ഇതിൽ ഏത് കളറ് കാര്യങ്ങളും പിന്നെ ഈ ഹെയർ സ്റ്റൈല് കണ്ണിൻ്റെ സ്റ്റൈല് എല്ലാം ഒക്കെ പിന്നെ ഗ്ലാസ്സുകളൊക്കെ എല്ലാ സെറ്റിങ്സും ചെയ്ത ശേഷം ഡെണ്ണു എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് അവതാറായിട്ട് വരുന്നതാണ്. ഈ അവതാർ വെച്ചിട്ട് അടുത്ത് നമ്മൾ സ്റ്റിക്കേഴ്സാണ്. ഈ അവതാറിൽ തന്നെ ഇതിൽ ബ്രോ സ്റ്റിക്കേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ നമ്മുടെ ഫോട്ടോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ലഭിക്കും. അത് നമുക്ക് നേരെ വാട്സപ്പിൽ ഒരാൾക്ക് അയച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ സെൻഡിങ് അവതാർ ഇമോജിയാണ് സ്റ്റിക്കേഴ്സ്. അതിന് ഈ ബ്രിട്ടാണുണ്ടോ ഞാൻ ഇതിൽ ഈ ഇമോജിൻ്റെ ബാങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എല്ലാ ഇമോജീസും പിന്നെ അതോടൊപ്പം ഈ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ട് അവതാറുണ്ട്. അവതാറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റിക്കറും കാര്യങ്ങളും ഇവിടെ നമുക്ക് അയച്ചെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ വാട്സപ്പിലുള്ള സെറ്റിങ്സ് ഉള്ള അതിൻ്റെ മുമ്പ് ഈ റിയാക്ഷൻ്റെ കാര്യം പറയാം. ഒരു മെസ്സേജ് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യാനും കൈ ഉയർത്താനൊക്കെ പറ്റും. കൈ ഉയർത്താനൊക്കെ പറയുമ്പോൾ ഈ പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കാലം നമ്മൾ ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് റിയാക്ട് ചെയ്തായിട്ട് കാണാൻ കഴിയും. പിന്നെ വാട്സപ്പിലുള്ള സെറ്റിങ്സും കാര്യങ്ങളാണ്. അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അതിൻ്റെ താഴത്തെ ഓപ്ഷനിൽ വോയിസ് സ്റ്റാറ്റസും തിരിച്ചുകളും കാര്യങ്ങളൊക്കെ നിലവിൽ വാട്സപ്പിൽ വോയിസ് സ്റ്റാറ്റസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഞാനിപ്പോൾ റെക്കോർഡ് എടുക്കുന്നുണ്ട്, വോയിസ് ഇടാൻ കഴിയില്ല. ഇതിൽ കളറും കാര്യങ്ങളൊക്കെ മാറ്റിയ ശേഷം താഴത്തെ വോയിസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വോയിസ് സ്റ്റാറ്റസ് വെക്കാൻ പറ്റും. 30 സെക്കൻഡ് ആയിട്ട് അത് തന്നെയാണ് കഴിയുന്നത്. പിന്നെ മേലത്തതിൽ കളറുകൾ മാറ്റാനും ഇമോജീസ് ആഡ് ചെയ്യാൻ, പിന്നെ ഒരു ബ്ലാക്ക് ഒരു വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒരു ബ്ലാക്ക്
സ്ക്രീൻ ആക്കി മാറ്റാണ്. വോയിസ് മാത്രം മതി, അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും വേണ്ടെങ്കിൽ ഇതിലൊരു ബ്ലാക്ക് സെലക്ട് ചെയ്ത ശേഷം സൂം ചെയ്താൽ മതി. ആ വീഡിയോ സെലക്ട് ചെയ്ത് ഇതിപ്പം നമ്മൾ നേരെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് വീഡിയോക്ക് അതിൽ എന്ത് ചെയ്യാം ഒരു ബ്ലാക്ക് ഇമോജീസ് അല്ലെങ്കിൽ ഡോട്ട് ഒക്കെ ഇട്ടിട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ മാത്രമായിട്ട് ബ്ലാക്ക് സ്ക്രീനിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കളറിലാണ് കളറിൽ സൗണ്ട് മാത്രം സ്റ്റാറ്റസ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റാറ്റസിൻ്റെ പ്രൈവസിയില് ഇതിൽ ആർക്കൊക്കെ ഷെയർ ചെയ്യണം കോൺടാക്റ്റുള്ള മൊത്ത ആളുകൾക്കാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനിൽ കോൺടാക്റ്റ് നിന്ന ആളുകൾ മാത്രം കാണരുത് എന്നുള്ള ഓപ്ഷനിലാണ്. മൂന്നാമത്തതിൽ കുറഞ്ഞ ആളുകൾ മാത്രം കണ്ടാൽ മതിയെങ്കിൽ ആ ഒരു രീതിയിൽ മൂന്ന് രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ ലിങ്ക്ഡ് ഡിവൈസ് എന്നുള്ളത് നമുക്ക് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ വേറെ ഫോണിലൊക്കെ കണക്ട് ചെയ്യാനുള്ളതാണ്. ഇത് ലിങ്ക്ഡ് ഡിവൈസ് കമ്പ്യൂട്ടറിൽ വാട്സപ്പ് ഓപ്പൺ ആക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. അതിലൊരു ക്യു ആർ കോഡാണ് കാണിക്കുക. വാട്സപ്പ് വെബിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത ശേഷം ഈ ലിങ്ക്ഡ് ഡിവൈസ് കൊടുക്കുക. ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരേ വാട്സപ്പ് അതിലും ഫോണിലും കമ്പ്യൂട്ടറിലും ഉപയോഗിക്കാനുള്ള ഓപ്ഷനാണ്. എന്തായിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങളും കൂടുതലും ഇപ്പം നിലവിൽ വാട്സപ്പിൽ കുറവാണ് ആളുകൾ ചെയ്യുന്നത്. ബിസിനസ് പരമായിട്ടൊക്കെയാണ് വാട്സപ്പ് പേയ്മെൻറ്റുകൾ ഉപയോഗിക്കാറുള്ളത്. പിന്നെ സെറ്റിങ്സിൽ അക്കൗണ്ട് സെറ്റിങ്സിൽ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോട്ടിഫിക്കേഷനായിട്ട് വരുമല്ല, ചില തെറ്റിദ്ധാരണയുണ്ട് നോട്ടിഫിക്കേഷനായിട്ടല്ലേ വരിക, പകരം ഗ്രൂപ്പുകളിൽ ഇന്ന നമ്പറ് നിങ്ങളും ഒരാൾ വാട്സപ്പ് നമ്പർ മാറ്റിയിട്ടുണ്ട് അത്തരം ചെറിയ ചെറിയൊരു നോട്ടിഫിക്കേഷൻ. ഇത് എക്സാമ്പിളായിട്ടെടുത്താൽ ഈ ലെഫ്റ്റ് ഓൺ ടോപ്പ് കാണിക്കുന്ന ഈ മെസ്സേജസ് ആൻഡ് കോൾസ് ആർ എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്റ്റഡ് എന്നുള്ള മെസ്സേജ് അതേപോലെ ചെറിയ ചെറിയ നോട്ടിഫിക്കേഷനായിട്ട് കാണിക്കും. അതിനായിട്ടുള്ളതാണ് ഫോണൊക്കെ ഇടുന്നത്, ഒരർത്ഥത്തിൽ നല്ലതാണ്. പിന്നെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, ഇത് നമ്മൾ വാട്സപ്പ് ഒരാൾക്ക് തുറക്കാൻ കഴിയില്ല. വാട്സപ്പിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. അഥവാ ജി ബി വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നതിൽ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ചിലപ്പം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അഥവാ ഇനി നമ്മളൊരു ഒ ടി പി ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മൾ വാട്സപ്പ് ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇടുന്നത്. ഇതിൽ ഒരു നമ്പർ അടിക്കാം, അത് തന്നെ എറിയ കൊടുക്കാം, പിന്നെ ഇമെയിൽ അടിച്ചെടുത്താൽ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമെയിൽ നമ്മൾ ആ നമ്പർ മാറിക്കഴിഞ്ഞാൽ നെറ്റ്വർക്ക് പോരുന്നുണ്ട്. അഥവാ ആ മുഴുവൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഓർമ്മയില്ലെങ്കിൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യുക, ഇമെയിൽ കൂടി കൊടുത്തിട്ട് എണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഒന്ന് നമ്മളെ തന്നെ വാട്സപ്പ് ഓർമ്മിപ്പിക്കും നിങ്ങളെ പിന്നടിക്കാൻ വേണ്ടിയിട്ട്. അതടിച്ചു കഴിഞ്ഞാൽ വേറൊരു ഫോണൊക്കെ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആവശ്യമായിട്ട് വരും. ഇതെല്ലാവരും ചെയ്തേക്കാൻ കൃത്യം ഓർമ്മിക്കുക. പിന്നെ ചേഞ്ച് നമ്പറാണ്. ചേഞ്ച് നമ്പർ വാട്സപ്പ് നമ്മൾ വേറെ നമ്മുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ നഷ്ടപ്പെടേ അല്ലെങ്കിൽ വേറെ നമ്പർ നഷ്ടപ്പെട്ടാൽ തന്നെ നമ്പർ വേറെ നമുക്ക് വീണ്ടൊരു ഒ ടി പി കിട്ടാനുള്ള സാധ്യതകളൊന്നും ഇല്ലെങ്കിൽ വേഗം ചേഞ്ച് നമ്പർ അടിച്ചിട്ട് വേറെ നമ്പറിലേക്ക് ചേഞ്ച് ചെയ്യാം. അതിൽ നോട്ട് ചേഞ്ച് കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരെ അറിയിക്കണോ വേണ്ട എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഇങ്ങനെ നമ്പർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കും. ഇനി പകരം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഡയറക്റ്റ് ചേഞ്ച് ആകാണ് ചെയ്യുക. പിന്നെ റിക്വസ്റ്റ് അക്കൗണ്ട് ഇൻഫോ, ഇതിൽ നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പിലുണ്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ച് മുമ്പ് റിക്വസ്റ്റ് കൊടുത്താണ് മൂന്ന് ദിവസം കൊണ്ട് ഒരു എന്തെയും റിക്വസ്റ്റ് നമുക്ക് ഈ ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഏതൊക്കെ ഗ്രൂപ്പുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആർക്കൊക്കെ മെസ്സേജ് അയച്ച് എത്ര കോൺടാക്ട് ഉണ്ട് എന്നുള്ളൊരു വിവരങ്ങളും നമ്മൾ മൊബൈലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓർത്ത് ലഭിച്ച എല്ലാ കാര്യങ്ങളും ഒരു കറക്റ്റായിട്ട് ഒരു ഡോക്യുമെൻ്റായിട്ട് നമുക്ക് അയച്ചു തരും. പിന്നെ ഡിലീറ്റ് അക്കൗണ്ട് നമ്മൾ വാട്സപ്പ് ഡിലീറ്റ് ആക്കി കഴിഞ്ഞാലും നമ്മൾ വാട്സപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ആവില്ല. എല്ലാവർക്കും മെസ്സേജ് അയക്കാനും നമ്മൾ പ്രൊഫൈൽ കാണാനൊക്കെ പറ്റും. ഡിലീറ്റ് അക്കൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ആവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ആവാനും പിന്നെ അതോടൊപ്പം നമ്മൾ വാട്സപ്പ് അക്കൗണ്ട് എല്ലാ കാലത്തേക്കും അയച്ച് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ അവതാരം നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ചാറ്റ്സിൽ തീം ഡാർക്ക് ആൻഡ് ലൈറ്റ് ആക്കുന്നതാണ്.
സിസ്റ്റിൻ്റെ ഫോട്ടോ എടുത്താൽ നമ്മൾ മൊബൈൽ മാറുന്ന അനുസരിച്ച് ഇതിൻ്റെ മാറും. വാൾപേപ്പറും അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലത്തെ നമ്മൾ വാൾപേപ്പർ വരുന്നതാണ്, എൻ്റെ സെറ്റിങ്സിൽ വരുന്നത്. ഞാൻ ഓരോ സ്റ്റാറ്റസിൻ്റെ ഉള്ളിൽ വരുന്ന വാൾപേപ്പർ. ഈ എൻ്റെ റീസെൻ്റ് അത് ഓഫാക്കിയിരുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് ഈ ഒരു ചാറ്റ് ടൈപ്പ് ചെയ്തിട്ട് അത് സെൻഡ് ചെയ്യാനുള്ള താഴേക്കുള്ള ഓപ്ഷനാണ്, അത് ഓഫാക്കിയിരുന്നതാണ് ഏറ്റവും ബെറ്റർ. മീഡിയ വിസിബിലിറ്റി, നമ്മൾ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ, ഫോട്ടോസും വീഡിയോസൊക്കെ എന്താണ് നമ്മൾ ഗ്യാലറിയിൽ കാണിക്കണം വേണ്ടതെന്നുള്ളതാണ്. ഇതും ഓണാക്കിയിരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചില ഗ്രൂപ്പുകളൊന്നും ആവശ്യമില്ലെങ്കിൽ അത് ഓരോ ഗ്രൂപ്പുകൾ നമുക്ക് പ്രത്യേകിച്ച് ഗ്രൂപ്പിൻ്റെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് മീഡിയ വിസിബിലിറ്റി ഓഫാക്കിടാൻ പറ്റും. ഫോണിൻ്റെ സൈസുകൾ വാട്സപ്പിൽ ഇപ്പം കുറച്ചായിട്ട് വന്നതാണ്. ഈ ആഴ്ചയുടെ ചാറ്റ്സിൽ അഥവാ നമ്മളിപ്പം ഞാനിപ്പം രണ്ട് കോണ്ടാക്ട് മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി എൻ്റെ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഈ ഇതിൽ ഉള്ളിലാണ്. അഥവാ ജസ്റ്റ് നമ്മൾ ടോം പ്രസ് ചെയ്തിട്ട് നേരത്തെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് മാറിയൊക്കെ. ഇപ്പം ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലെ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ വേറൊരാൾക്ക് ഉപയോഗിക്കേണ്ട അവസ്ഥയിലൊക്കെ ജസ്റ്റ് അവിടെ ആക്കി വെക്കാം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പിന്നെ ചാറ്റ്സിൽ തന്നെ ബാക്കപ്പുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വാട്സപ്പ് സാധാരണ ലോക്കൽ ബാക്കപ്പ് ആവാറുണ്ട്. ഇതിൽ ബാക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ 100 കഴിഞ്ഞാൽ സാധാരണ നമ്മളെല്ലാ മെസ്സേജിൻ്റെയും പെട്ടെന്ന് 100 ഇപ്പം എല്ലാ മെസ്സേജിൻ്റെ ഒരു ബാക്കപ്പ് നമ്മൾ മൊബൈലിൽ നെറ്റ് ഇല്ലാതെ തന്നെ ബാക്കപ്പ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വാട്സപ്പ് ഡിലീറ്റ് ആക്കിയിട്ടല്ല, വാട്സപ്പ് വേറെ വാട്സപ്പ് കയറ്റുന്ന വലിയ ബിസിനസ് വാട്സപ്പ് കയറ്റുന്ന സമയത്ത് അതിലേക്ക് ചാറ്റ് റീസ്റ്റോർ ചെയ്യുക. റീസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ള എല്ലാ മെസ്സേജുകളും തിരിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗ്രൂപ്പുകളും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നെറ്റ്വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ആവും. അതിലൊക്കെ ഇപ്പം നിലവിൽ വാട്സപ്പിന് ഈ ആൻഡ്രോയിഡ് 12 ഒക്കെ വാട്സപ്പിന് ബാക്കപ്പ് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കപ്പിൽ എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്റ്റ് ബാക്കപ്പ് ചെയ്ത് നമ്മൾ ബാക്കപ്പ് ആയത് വേറൊരാൾക്കും കിട്ടിയത് തുറക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന അതിൻ്റെ ഒന്നും ആവശ്യം എന്തായാലും വരുന്നില്ല. നമ്മളെ മൊബൈലിൽ തന്നെയാണ് ബാക്കപ്പ് സൂക്ഷിക്കുക. അപ്പം അതിൻ്റെ ഒന്നൊരു ആവശ്യം നിലവിലില്ല. പിന്നെ നോട്ടിഫിക്കേഷൻ്റെ ടൂണും കാര്യങ്ങളും. ഈ ലൈറ്റ് എല്ലാ മൊബൈലിലും സപ്പോർട്ട് ആയിരിക്കില്ല. ചില മൊബൈലിൽ കളർ ലൈറ്റുകളുണ്ടാവും മുകളിലെ ഡോട്ടുകൾ. അപ്പോൾ അവിടെ ഏത് ലൈറ്റ് കാണിക്കണം എന്നുള്ള സെറ്റിങ് ഓപ്ഷനാണ്. നോട്ടിഫിക്കേഷൻ ടൂണ് മാറ്റണം, വൈബ്രേഷൻ കൂട്ടണം കുറക്കാം, ഈ ഡോട്ട് അതൊക്കെ സെറ്റ് ചെയ്യാം. ഗ്രൂപ്പുകൾക്ക് വേറെ, ഇത് താഴെയുള്ള ഗ്രൂപ്പുകൾക്ക് മാത്രം സെറ്റ് ചെയ്യാനുള്ളതാണ്. നേരത്തെ ഓരോ ചാൻസിനുണ്ട് ഓരോരുത്തരെ മെസ്സേജ് അയക്കുന്നതിന്. കോള് വരുന്നതിൻ്റെ റിംഗ് ടോണ് സെറ്റിങ്സ് ഇവിടെയാണുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റയിൽ ഈ ഇതിൽ മാനേജ് സ്റ്റോറേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പിൽ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത് അവിടുന്ന് ഡിലീറ്റ് ചെയ്യാനൊക്കെ ഇവിടുന്ന് കഴിയുക. ഏറ്റവും ടോപ്പിൽ ഏറ്റവും കൂടുതൽ ഡാറ്റ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ നിൽക്കുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഉപയോഗിച്ചത് ഏറ്റവും ടോപ്പിലുണ്ടാവും, അവിടെ നിന്ന് നമ്മൾ ഡിലീറ്റൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ അഥവാ നെറ്റ് നമ്മൾ കണക്ട് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കായി എന്തൊക്കെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് ഒരുപാട് മെസ്സേജൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ഈ ഫോട്ടോയും ഒഴിവാക്കിയിടുക. ഒഴിവാക്കിയിട്ടെങ്കിൽ ഒന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവില്ല. നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഓരോന്നും ഡൗൺലോഡ് കൊടുക്കുമ്പോൾ അത് മാത്രം ഡൗൺലോഡ് ആയിട്ട് ഫോൺ സേവ് ചെയ്യും. പിന്നെ വൈഫൈയിൽ കണക്ട് ആകുമ്പോൾ എന്തൊക്കെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളതാണ്. വൈഫൈയിലും നമ്മുടെ വീട്ടിൽ തന്നെ വരാമ്പറൊക്കെ ആയിരിക്കും നമ്മൾ വൈഫൈ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ മെസ്സേജും കൂടി ഒന്നിച്ച് ഡൗൺലോഡ് ആകാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ ഇതും ഓഫാക്കിയിരുന്നാണ് ഒരു കണക്ക് ഏറ്റവും ബെറ്റർ. പിന്നെ ഫോട്ടോ ക്വാളിറ്റി, നമ്മൾ സെൻഡ് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി അത് ഇത്ര കൂടി കഴിഞ്ഞാലും വാട്സപ്പ് ഒരു കുറച്ചിട്ട് റിഡ്യൂസ് ചെയ്തിട്ടാണ് അയക്കുക. അതിൽ ഇപ്പം എന്തായാലും ബെസ്റ്റ് ക്വാളിറ്റി തന്നെ എല്ലാവരും കൊടുത്തിടുക. പ്രോക്സി സെറ്റിങ്സ് ഒക്കെ ഇപ്പം വാട്സപ്പിൽ പുതിയ വന്നതാണ്. ഇതിൽ നെറ്റ്വർക്കിൻ്റെ ഹൈപ്പും കാര്യങ്ങളും മാറ്റുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഒന്നും നിലവിൽ ആവശ്യമില്ല. നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്യുന്ന എന്തൊരു ഓപ്ഷനാണ്. പിന്നെ ഇതിൽ യൂസ്ലെസ് ഡാറ്റ ഫോർ കോൾസ് ഉണ്ട്, അത് ഓണാക്കിയിടുക. അഥവാ നമ്മളുടെ വാട്സപ്പ് കോൾ ചെയ്യുമ്പോൾ ഡാറ്റ കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള ഓപ്ഷനാണ്. പിന്നെ വാട്സപ്പിൻ്റെ ആപ്പ് ലാംഗ്വേജ് മലയാളം സപ്പോർട്ടാണ്, മലയാളം ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ്, അറബി, ഹിന്ദി, ഉറുദു എല്ലാ ഭാഷയുണ്ട്. അതിൽ ഒരു കുറച്ചധികം മാറ്റങ്ങളുണ്ട്. അതിൽ
ആവശ്യമുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഹെൽപ്പിൽ വാട്സപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആപ്പ് ഇൻഫാണ് വാട്സപ്പിൻ്റെ വേർഷനും ഒക്കെ കാണിക്കാം. ഇതിൽ ഇപ്പം ഈ വേർഷനിൽ ഇവിടെ ഡീറ്റ എന്ന് കാണാൻ കഴിയും. അതായത് ഇപ്പം നിങ്ങൾ നിങ്ങളെ വാട്സപ്പ് പ്ലസ് വൺ അപ്ഡേറ്റ് ചെയ്താൽ പോലും ഞാനിപ്പം കാണിച്ച എല്ലാ ഫീച്ചറും കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ബീറ്റ വാട്സപ്പ് ആണെങ്കിലാണ് എല്ലാ ഫീച്ചറും കിട്ടുക. ഇതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് അവസാന ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇപ്പം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ സെറ്റിങ്സിൽ ഇതിൽ ആഡ് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ അഡ്മിൻ ആണെങ്കിൽ ചെയ്യാൻ കഴിയും. എൻ്റെ ഡീറ്റെയിൽസ് പ്രൊഫൈലും മാറ്റാൻ കാര്യങ്ങളും. പിന്നെ നമ്മളിപ്പം പറഞ്ഞ കസ്റ്റം നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതിന് മാത്രം പ്രത്യേക സൗണ്ടും കാര്യങ്ങളും വരണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് മാത്രം വൈബ്രേഷൻ ചെയ്യിക്കണമെങ്കിലൊക്കെ ഇത് ഉപയോഗിക്കാം. ഈ കെറ്റ് മെസ്സേജ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷന് നിലവിൽ ലഭ്യമായിട്ടുള്ള അടുത്ത അപ്ഡേഷൻ്റെ ലഭ്യമാണെന്നാണ് കരുതുന്നത്. ഗ്രൂപ്പ് സെറ്റിങ്സിൽ ഇതിൽ അപ്രൂവ് ന്യൂ പാർട്ടിസിപ്പന്റ് എന്നുള്ളൊരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അഥവാ ഒരാൾ നമ്മുടെ ലിങ്ക് വഴി കയറാണെങ്കിൽ അവർക്കും കൂടി പെർമിഷൻ കൊടുത്താൽ മാത്രം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അത് ഗ്രൂപ്പിന് ഒന്നുകൂടി പ്രൈവസി കിട്ടുന്നതാണ്. ആവശ്യമുള്ളവർ ഓണാക്കി ഇടുന്നത് നല്ലതാണ്. ഇതിൽ സെൻഡ് മെസ്സേജ്, എല്ലാവർക്കും മെസ്സേജ് അയക്കണമെങ്കിൽ ഓൾ കൊടുക്കുക. ഇനി അഡ്മിൻമാർക്ക് മാത്രമാണെങ്കിൽ ഓൺലി അഡ്മിൻസ് കൊടുക്കുക. ഗ്രൂപ്പ് ഇൻഫോ എന്തായാലും ഓൺലി അഡ്മിൻസ് തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാവർക്കും ഓരോ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ഗ്രൂപ്പിനേക്ക് മാറ്റാനും വാട്സപ്പ് മാറ്റാനൊക്കെ കഴിയുന്ന ഐക്കൺ മാറ്റാനും അതിൻ്റെ പേര് മാറ്റാനൊക്കെ കഴിയുന്നതാണ്. അത് ഇല്ലാതിരിക്കാൻ ശ്രമിക്കാം. മീഡിയ വിസിബിലിറ്റി, ഇത് ഡിസിബിൾ മെസ്സേജിൻ്റെ ഡിസിബിൾ മെസ്സേജ് ഓൺ ആയതുകൊണ്ട് നമ്മൾ നിലവിൽ എന്തായാലും ഈ ഗാലറിയിലേക്ക് ഫോട്ടോസ് ഇമേജസും കാര്യങ്ങളൊന്നും ഇല്ലാവില്ല. പിന്നെ സെർച്ച് ഓപ്ഷനിൽ നമ്മൾ അയച്ച ഗ്രൂപ്പിൽ അയച്ച മെസ്സേജുകൾ സെർച്ച് ചെയ്യാനുള്ളതും, പിന്നെ അതേപോലെ തന്നെ താഴെ ഒരു സെർച്ച് ഓപ്ഷൻ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ആളുകളെ, ഗ്രൂപ്പിലുള്ള ആളുകളെ പ്രത്യേകിച്ച് സെർച്ച് ചെയ്യാൻ കഴിയും. പിന്നെ സ്റ്റാറ്റസുകൾ, ഓരോരുത്തർ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് പച്ച റൗണ്ടിൽ ഓരോരുത്തരെയും പ്രൊഫൈലിലെടുത്ത് പച്ച റൗണ്ടിൽ സ്റ്റാറ്റസ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സ്റ്റാറ്റസിലേക്ക് ആയിരിക്കും ആദ്യം പോവുക. അതിന് ആ സ്റ്റാറ്റസ് കാണാനുള്ള ഓപ്ഷൻ ഇപ്പം വാട്സപ്പ് പുതിയ അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ സ്റ്റാർട്ടേ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി ചില ഗ്രൂപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ബിസിനസ് അക്കൗണ്ടിൻ്റെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇതിൽ സ്റ്റാർട്ടേ കമ്മ്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഡേറ്റ് കമ്മ്യൂണിറ്റി നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ആ കമ്മ്യൂണിറ്റിൻ്റെ ഭാഗം. അങ്ങനെ 50 ഗ്രൂപ്പോളം ആഡ് ചെയ്തിട്ട് ഒരു 5000 ആളുകൾ ഒരു കമ്മ്യൂണിറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരാനുള്ള വാട്സപ്പിൻ്റെ പദ്ധതിയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ടാബ്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ വാട്സപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ മ്യൂട്ട് നോട്ടിഫിക്കേഷൻ, മ്യൂട്ട് നോട്ടിഫിക്കേഷൻ നമ്മൾ വയ്ക്കുന്നത് നമ്മൾ പ്രസ് ചെയ്തിട്ട് മ്യൂട്ട് നോട്ടിഫിക്കേഷൻ അവിടെ തന്നെയാണ് ലഭ്യമായിട്ടുള്ളത്. ഇതിലും മ്യൂട്ട് നമ്മുടെ സ്വന്തം നമ്പറിൽ ഒരുപാട് ചില കാര്യങ്ങൾ ഓഫായിരിക്കും. ഇതിൽ മ്യൂട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേറ്റം കാണാൻ കഴിയും. ഇവിടെ ഓൾവേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും വരില്ല. എന്നാൽ പോലും നമ്മളൊരാൾ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചിട്ട് ടാഗ് ചെയ്യാം. ഇതിപ്പം അറിയാത്തവർ ഇനിയും ഉണ്ട്. അതുകൊണ്ടാണ് എന്തൊക്കെ ഡീറ്റെയിൽസൊക്കെ പറയുന്നത്. അപ്പോൾ ഒരച്ചിട്ടിട്ട് ഗ്രൂപ്പിലുള്ള ആളുകളെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു മെസ്സേജിനെ, അല്ലെങ്കിൽ മെസ്സേജ് റിപ്ലൈ എടുക്കാൻ ജസ്റ്റ് ലെഫ്റ്റ് വിളിക്കുക. അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ഓഫ് ആണെങ്കിൽ പോലും, മ്യൂട്ടാണെങ്കിൽ പോലും, നോട്ടിഫിക്കേഷൻ ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാട്സപ്പിൻ്റെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ മ്യൂട്ടാണെങ്കിൽ പോലും ഈ ഒരു മെസ്സേജ് എന്ത് ചെയ്യും, അവർക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ചിലവർക്ക് കാണാൻ കഴിയുകയും ചെയ്യും. സ്വന്തം മെൻഷൻ ഓരോരുത്തരെയും മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പ് മീഡിയയിൽ നമുക്ക് എളുപ്പത്തിൽ അതിലാണ് ഫോട്ടോസും കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സുകൾ വേറെ, ലിങ്കുകൾ വേറെ ആയിട്ട് മാറ്റി നിർത്താനുള്ള ഓപ്ഷൻ, വേറെ വേറെ തിരിച്ച് കാണാനും അത് വേറെ ആകെ ഫോർവേഡ് ചെയ്യാനൊക്കെ ഇവിടെ നിന്ന് തന്നെ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ ഈ കോണ്ടാക്റ്റുകൾ നമുക്ക് ഇപ്പോൾ ഒരാളെ നമ്പർ അയച്ചെടുക്കണമെങ്കിൽ ഇതിൽ കോണ്ടാക്ട് സെലക്ട് ചെയ്ത ശേഷം ആ നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവിടെ നിന്ന് നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയും. ലൊക്കേഷൻ അതേപോലെ നമുക്ക് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ അയച്ചെടുക്കാനും ഇവിടുന്ന് ലൊക്കേഷൻ എടുത്ത് കണ്ടിന്യൂ എടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലൈവിൽ നിൽക്കുന്ന ലൊക്കേഷന് അവർക്ക് ഡയറക്റ്റ് കാണാൻ കഴിയും. പിന്നെ ഫോർവേഡ് ചെയ്യാൻ അറിയുന്നതായിരിക്കും ഇപ്പോൾ ഒരു മെസ്സേജ്,
ഈ മെസ്സേജ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ കഴിയാത്തത്. ഇപ്പം ഈ ഹായ് എന്നുള്ള മെസ്സേജ് ഇപ്പം ഈ നേരത്തെ ക്ലിക്ക് ചെയ്തിട്ട് എവിടെ കാണാം നമ്മൾ ഏത് ഗ്രൂപ്പിൽ ആണ് അയക്കേണ്ടത് ജസ്റ്റല് ആ സെലക്ട് ചെയ്തിട്ട് സെൻഡ് കൊടുത്താൽ ആ മെസ്സേജ് ഫോർവേഡ് ആവും. 5 മെസ്സേജോളം നിലവിൽ ഒന്നിച്ച് ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷന് വാട്സപ്പ്. കുറച്ചും കൂടി എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളും നിലവിൽ അപ്ഡേഷനുകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പിൽ ഇപ്പോഴത്തെ പരമാവധി ആളുകളുടെ എണ്ണം 1024 ആളുകൾ വരെ ഒരു ഗ്രൂപ്പിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. അതൊക്കെ എല്ലാവരെയും കാണാനും എല്ലാവരും ചാറ്റിൽ അടിക്കണമെങ്കിൽ നമ്മൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യൽ മസ്റ്റാണ്. എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഈ കമ്മ്യൂണിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി ടാബിന് പുതിയതായിട്ട് ഒരു പ്രത്യേക സെഷൻ തന്നെ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മെസ്സേജിൽ സ്റ്റാർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഒരു മെസ്സേജ് നമ്മൾ അറ്റാച്ചിലുള്ള ഒരു മെസ്സേജ് അത് ലോങ് പ്രസ് ചെയ്തിട്ട് മേലെ സ്റ്റാർ നിന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ക്ലിയർ ഡാറ്റ നമ്മളിപ്പം വാട്സപ്പ് ചാറ്റ് ക്ലിയർ ചെയ്യുമ്പോഴും ഇവിടുന്ന് ഇപ്പം ക്ലിയർ ചാറ്റ് അടിച്ചാൽ പോലും ആ സ്റ്റാറിലെ മെസ്സേജുകൾ ഡെയിലി സ്റ്റാർ മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ആ സ്റ്റാറിലെ മെസ്സേജ് അവിടെ തന്നെ കിടക്കും. അത് മാത്രം അതൊക്കെ ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ആ സ്റ്റാറിലെ ഇത് അത്യാവശ്യം മെസ്സേജ് വരുമ്പോൾ ഈ സ്റ്റാർ മെസ്സേജ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ സ്റ്റാർ മെസ്സേജുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റാർ മെസ്സേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7 ഗ്രൂപ്പ് എഫ്ഐസ് ആണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലേക്ക് നേരെ മെസ്സേജിലേക്ക് പോകാൻ കഴിയും. പിന്നെ ഇനി ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. അഥവാ നമുക്ക് ടെക്സ്റ്റുകൾ റീഡ് മോർ എന്നുള്ള ഓപ്ഷനുകൾ വെച്ചിട്ട് ഒരു അയക്കാൻ പറ്റും. ജസ്റ്റ് ABCD എന്നിട്ട് റീഡ് മോർ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത സ്പെല്ലിങ്ങൾ അങ്ങനെയൊക്കെ അതിന് ചെറിയൊരു റീഡ് മോർ എന്നുള്ള ഗൂഗിൾ അടിച്ച് കഴിഞ്ഞിട്ട് അവർ കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ളൊരു ചെറിയൊരു ടെക്സ്റ്റ് കിട്ടും. അപ്പം അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുതൽ പിന്നെ റീഡ് മോർ ആയിരിക്കും. അതോടൊപ്പം ബ്ലാങ്ക് സ്പേസ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റും ഇല്ലാതെ വെറും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു കള്ളി മാത്രമേ നമുക്ക് ഷെയർ ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് സെറ്റിങ്സുകളും കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു ജോയിൻ ബീറ്റ വേർഷൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അഥവാ നമ്മൾ അപ്ഡേഷനുകൾ നേരത്തെ ലഭിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. വാട്സപ്പ് മാത്രമല്ല പല ആപ്പുകളും ചെയ്യാറുണ്ട്. അഥവാ ഓരോരുത്തർക്കുന്ന അപ്ഡേഷനുകൾ അഥവാ 3-4 ദിവസങ്ങൾ കൊണ്ട് വാട്സപ്പുകളും ചെയ്യും അപ്ഡേറ്റുകൾ വരാറുണ്ട്. അതിന് ഗൂഗിളിലെ ജോയിൻ ബീറ്റ ഇപ്പം നെറ്റ്വർക്ക് ചെറിയൊരു ഇഷ്യുണ്ട്. ഗൂഗിളിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കയറിയിട്ട് 2-3 വട്ടം റിഫ്രഷ് ചെയ്യുക. അതിൽ ജോയിൻ ബീറ്റ എന്നുണ്ടാവും. വാട്സപ്പിൻ്റെ തന്നെയാണ് ഒഫീഷ്യൽ സൈറ്റാണ്. അതിൽ നമ്മൾ ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ പ്ലേ സ്റ്റോറിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അതിൽ വാട്സപ്പിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും. ബീറ്റ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് ഉണ്ടാവും. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പം ഈ മൊബൈലിൽ കാണിച്ച എല്ലാ സെറ്റിങ്സുകളും നമുക്കും ലഭ്യമാകുന്നതായിരിക്കും. ചെറിയ ഒരു മൊബൈലുകൾ തമ്മിലുള്ള വാട്സപ്പ് ബീറ്റ ആണെങ്കിൽ പോലും എല്ലാ സെറ്റിങ്സുകളും ലഭിക്കാത്ത മൊബൈലുകൾ ഉണ്ടാവും. അത് ആ മൊബൈലിൻ്റെ പരിധി ഉള്ളതുകൊണ്ടാണ്. അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോകളിൽ ഒക്കെ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കാറുള്ളത് ഈ GB വാട്സപ്പിൻ്റെ പോലത്തെ എയറോ വാട്സപ്പാണ്. ഓരോന്നും പറയാറുണ്ട്. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് ചെയ്യാവുന്നതാണ്. അതിൽ ഇഷ്യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എങ്കിൽ പോലും അതിലപ്പുറം ഒരുപാട് മേന്മകളും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങളും ഇല്ലാത്ത ഒരുപാട് നുണക്കഥകളും യൂട്യൂബിലും കാര്യങ്ങളൊക്കെ പരക്കുന്നുണ്ട്. ഞാൻ അത്തരം വാട്സപ്പിൽ എഡിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അതും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അടുത്തായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗ്രൂപ്പ് സപ്പോർട്ട് ചെയ്യാം.